मेरी परख पर तो तन कोरके कोरके वे हाई ऑल पुदीर वीडियो स्वागत इन प्रिव्यू का हृदय मूवी सोंग नमेंगे एडिट शेफक्टी एडिटी नोक कॉपीराइट इश्यू उल्लान शब्द म्यूटी इन फुला ऑट्पुट डिस्क्रिप्शन बॉक्सिलुम अदुपोले टेलीग्राम चानल आड़ीटें टेलीग्राम चानल जॉइन म्यूटी औट्पुट निवड़ा फोटोस अब ई प्रोजक्ट एडिटी अलाइट मोशन आप्लिकेशन ई प्रोजक्ट शेक इफेक्ट बीट मार्क रू लिंक आवश्यक रू लिंक डिस्क्रिप्शन बॉक्सिल प्रेजेंट लिंक डिस्क्रिप्शन बॉक्सिल अब एक्सएमएल फाइल टेलीग्राम चानल आड़ीटें लिंक क्लिक नमुक आप्लिकेशन राइट साइड प्रोजक्ट में कड़ा अवे नमुक का साधिक इतने बीट मार्क इतने शेक इफक्ट का इफक्टिंग इफक्ट कॉपी ना बीट मार्क अप्लू इतने टेक्स्ट इफक्टो इतम ना टेक्स्ट का प्रिव्यू कहूँ मनसा इफक्ट वीडियोसान या पर नमक आदमी फस्ट शेक इफक्ट कंप्लीट अगर शेक इफक्ट टेबि नोक रू फोटो को रू फोटो रू व्यतस्तर इफक्ट नमुक बीट मार्क टेबल बीट इवेद ना वर्क मिली सैकंड वलत मूव मिली सैकंड अंज नाल सैकंड अंज अंपत् मिली सैकंड वे नमक वीडियो आड्डा प्रिव्यू कह टेक्स्ट वीडियो नमुक आदमी नाल सैकंड अंपत् मिली सैकंड मुदल फोटोस कट्टा आड्डा फस्टे का टेक्स्ट इफक्ट वीडियो लास्ट एंडिंग पर फस्ट बट क्लिक मीडिया चिल मूं मे का मूं डॉट क्लिक फिल कोमेंसेशन अब नेक्स्ट रेड लाइन आईट सैड कट्टे वीडूम प्लस बट क्लिक मीडिया चिल अड़ फोटो इन आड्डी मे का मूं डॉट क्लिक फिल कोमेंसेशन फोटो मूव ट्रांसफर्मेंगे അതിനുശേഷം വീണ്ടും റൈറ്റ് സൈഡ് കട്ട് ചെയ്തുകളാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റെഡ് ലൈൻ സ്റ്റാർട്ടിംഗ് മുതൽ അടുത്ത റെഡ് ലൈൻ വരെ കറക്റ്റ് ആയിട്ട് ഫോട്ടോസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഫോട്ടോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ചെല്ലുവാൻ നിങ്ങൾ ഫോട്ടോസുകളും ഔട്ട്പുട്ടുകളും എല്ലാം അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഫോട്ടോസ് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത ശേഷം നമുക്ക് ഷേക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം നാല് ഫോട്ടോകൾ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്ന കാണിക്കുന്നുള്ളൂ ബാക്കി എൻഡിങ്ങിലെ കാണിക്കും നിങ്ങൾ ഫോട്ടോസുകൾ ആദ്യമേ എൻഡിങ് വരെ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് എഫക്റ്റുകൾ കൊടുക്കാം ഞാൻ ഫോട്ടോസുകൾ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഷേക്ക് എഫക്റ്റ് ടേബിളിൽ ചെന്ന് എഫക്റ്റുകൾ ഓരോന്നായിട്ട് കോപ്പി എടുക്കുക അതിനുശേഷം കറക്റ്റ് ടൈമിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഷേക്ക് ബാക്ക് അടിക്കുക കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് അടിച്ച ശേഷം ഷേക്ക് എഫക്റ്റ് ടേബിളിൽ ചെല്ലുക അതിൽ ഫസ്റ്റ് കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ ടച്ച് ചെയ്ത ശേഷം താഴെ കാണുന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇത്ര എഫക്റ്റുകൾ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുന്നു കോപ്പി ടു എഫക്റ്റ് എടുത്ത ശേഷം ഷേക്ക് ബീറ്റ് മാർക്ക് ടേബിളിൽ ചെല്ലുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിളിൽ ചെന്ന ശേഷം വലത്തോട്ട് മാറ്റാൻ നേരത്ത് നാല് സെക്കൻഡ് അമ്പത്തൊന്ന് മില്ലി സെക്കൻഡിന് ശേഷം കാണുന്ന വലിയ ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയിൽ ഫോട്ടോ ടച്ച് ചെയ്തിട്ട് ഈ എഫക്റ്റുകൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഫോട്ടോ ടച്ച് ചെയ്യുക ഈ എഫക്റ്റ് എടുക്കുക നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റുകൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം കാണുന്ന രണ്ട് ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയിൽ ഈ എഫക്റ്റ് കൊടുക്കരുത് അതിനുശേഷം വരുന്ന വലിയ ഫോട്ടോയിൽ കറക്റ്റായിട്ട് കൊടുക്കുക ഏഴ് സെക്കൻഡ് നാല് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന വലിയ ഫോട്ടോയിൽ ടച്ച് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുക്കുക അതുപോലെ തന്നെ അടുത്ത രണ്ട് ഫോട്ടോയിൽ എഫക്റ്റ് കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന വലിയ ഫോട്ടോയിൽ നമ്മൾ എഫക്റ്റ് കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അതായത് രണ്ട് ഫോട്ടോ ഗ്യാപ്പിട്ട ശേഷം വരുന്ന അടുത്ത വലിയ ഫോട്ടോയിൽ കറക്റ്റായിട്ട് ഫോട്ടോ ടച്ച് ചെയ്യുക എഫക്റ്റ് എടുക്കുക പി എസ് ടി കൊടുക്കുക അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾക്ക് അടുത്ത എഫക്റ്റ് കൊടുക്കാം എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കറക്റ്റായിട്ട് നോക്കുക രണ്ട് ചെറിയ ഫോട്ടോകൾ എഫക്റ്റ് കൊടുക്കാതെ വലിയ ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫോട്ടോസുകൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ചെല്ലുവാൻ നിങ്ങൾക്ക് ഫോട്ടോസുകളും ഔട്ട്പുട്ടും എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കറക്റ്റായിട്ട് എഫക്റ്റ് എഫക്റ്റ് ഇല്ലാത്തത് വലിയ ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക നമ്മൾ പ്രിവ്യൂ കണ്ടവർക്ക് മനസ്സിലാക്കും ആദ്യം കാണുന്നൊരു ടെക്സ്റ്റ് എഫക്റ്റ് ഉണ്ട് ആ എഫക്റ്റ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ ആദ്യം ആ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് എഫക്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റിലത്തെ എഫക്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം ഷേക്ക് എഫക്റ്റിൻ്റെ ടേബിളിൽ ചെന്ന ശേഷം രണ്ടാമത് കാണുന്ന ഫോട്ടോയുടെ എഫക്റ്റ് ആണ് അടുത്ത നമുക്ക് കോപ്പി ചെയ്യാൻ പോകുന്നത് ഫോട്ടോ ടച്ച് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു എഫക്റ്റ് എടുക്കുക രണ്ടാമത്തെ ഫോട്ടോയുടെ എഫക്റ്റ് കോപ്പി എടുത്ത ശേഷം നമ്മൾ ബീറ്റ് മാർക്ക് ടേബിളിൽ ചെന്നിട്ട് നമ്മൾ വലത്തിട്ട് മൂവ് ചെയ്യുക നാല് സെക്കൻഡ് അമ്പത്തൊന്ന് മില്ലി സെക്കൻഡിന് ശേഷമാണ് ഫോട്ടോസുകൾ ആഡ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് ഫോട്ടോ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടായിരുന്നില്ല ആ ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് ഗ്യാപ്പിട്ട ഓരോ ഫോട്ടോയിലും ടച്ച് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുന്നു പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന രണ്ടാമത്തെ
ഫോട്ടോയുടെ എഫക്റ്റ് ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ട് ബേസ് കൊടുക്കുക കറക്റ്റ് ആയിട്ട് ചെയ്യുക അതിനുശേഷം വലിയ ഫോട്ടോ നമ്മൾ മുമ്പ് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞു അതിനുശേഷം വരുന്ന ചെറിയ രണ്ട് ഫോട്ടോയിലും കറക്റ്റ് ആയിട്ട് ഫോട്ടോ അറ്റാച്ച് ചെയ്യുക എഫക്റ്റ് എടുക്കുക ജസ്റ്റ് പേസ്റ്റ് കൊടുക്കുക വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കറക്റ്റ് ആയിട്ട് ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് വീഡിയോയ്ക്ക് ആവശ്യമായ ഒരു ഫസ്റ്റിലെ കന്ന ടെക്സ്റ്റിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ആ എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിൽ ലാഡ്നി എസ്നിക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കറക്റ്റായിട്ട് ചെറിയ ഫോട്ടോകൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ള ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഓടിച്ചാണ് കാണിച്ചു വരുന്നത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും ഞാൻ അവസാന എൻഡിങ്ങിലെ കാണിക്കുന്നത് കറക്റ്റ് ഞാൻ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട് ചെറിയ ഫോട്ടോകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീഡിയോയുടെ ആദ്യം വന്ന ശേഷം നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന ആ ടെക്സ്റ്റിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ലുക നമ്മൾ ഡൗൺലോഡ് വെച്ചിരിക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ഈ വീഡിയോ എങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്കിനി പറഞ്ഞുതരാം കറക്റ്റായിട്ട് നിങ്ങൾ എഫക്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം പ്രിവ്യൂ കണ്ടിരിക്കുന്ന കറക്റ്റ് എഫക്റ്റിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കറക്റ്റ് എല്ലാ ഷേക്കപ്പറ്റും കറക്റ്റായിട്ട് വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇനി നമുക്ക് വീഡിയോ സേവ് ചെയ്യാം കറക്റ്റായിട്ട് എല്ലാ എഫക്റ്റും വരുന്നുണ്ട് വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിലെ എക്സ്പോർട്ട് ബട്ടൺ കാണാൻ സാധിക്കുന്നുണ്ട് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക അതിനകത്ത് ഫുൾ എച്ച് ഡി സേവ് ആക്കി നോക്കുക സേവ് ആയില്ലെങ്കിൽ എച്ച് ഡി നോക്കുക എച്ച് ഡിയിൽ സേവ് ആയില്ലെങ്കിൽ എച്ച് ഡി നോക്കുക അല്ലെങ്കിൽ താഴെ കാണുന്ന 360p ഇരുന്നൂറ്റി എഴുപത് സൂട്ട് ആണെന്ന് നോക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോ ഇനി ഫസ്റ്റിലേക്ക് കാണുന്ന ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം അത് സേവ് ആയ ശേഷം ബാക്ക് അടിക്കുക ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കാൻ നേരത്തെ നമ്മൾ പ്രൊജക്റ്റിനകത്ത് ഞാൻ ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട് 27-ാം തീയതിയിലെ ടെക്സ്റ്റ് എഫക്റ്റ് കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ നേരത്തെ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് ടെക്സ്റ്റ് എഫക്റ്റ് എന്ന് കാണുന്നത് പിക്സൽ ലാബിൽ നമ്മളൊരു കളർ ചേഞ്ച് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഹൃദയം മൂവി സോങ് എന്ന് കാണുന്നുള്ളൂ അത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കാണുന്ന എഡിറ്റ് ടെസ്റ്റ് എടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഹൃദയം മൂവി സോങ്ങിന് പകരം നമുക്ക് ഹൃദയം ഫിലിം സോങ് എന്ന് കാണിച്ചു തരാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാമെന്നാണ് ബാക്ക് അടിച്ച ശേഷം ഫിലിം എന്ന് കൊടുക്കുക ഫിലിം എന്ന് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും കറക്റ്റായിട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ടിക് മാർക്ക് മാത്രം കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ഫോണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഫോണ്ട് ഡൗൺലോഡ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരും കാണാൻ സാധിക്കുന്ന മുകളിൽ കാണുന്ന ഫോണ്ട് സെലക്ട് ചെയ്യാൻ നേരത്ത് ഈ മുകളിൽ കാണുന്ന ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഫോണ്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതിനുശേഷം നമുക്ക് അടുത്ത ടെക്സ്റ്റും വേണമെങ്കിൽ ഇതുപോലെ തന്നെ എഡിറ്റ് ടെസ്റ്റ് കൊടുക്കാമെന്നാണ് വലത്തോട്ട് മൂവ് ചെയ്യുന്ന നേരത്ത് അടുത്ത ടെസ്റ്റ് നമ്മൾ സോങ്ങിൻ്റെ ഫസ്റ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് താഴെ ചെന്ന ശേഷം എഡിറ്റ് ടെസ്റ്റ് എടുത്തിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് എന്ത് വേണമെങ്കിൽ എഴുതി കൊടുക്കാമെന്നാണ് ഞാൻ തൽക്കാലം ഒന്നും ഡിലീറ്റ് ചെയ്ത് കളയുന്നില്ല കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ ഇനി നമുക്ക് കളർ ചേഞ്ച് വരുന്നത് കാണിച്ചു തരാം കറക്റ്റായിട്ട് ടിക് മാർക്ക് കൊടുക്കുക ഓരോന്ന് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ടിക് മാർക്ക് കൊടുക്കേണ്ടതാണ് അതിനുശേഷം വലത്തോട്ട് മൂവ് ചെയ്യാൻ മൂന്ന് ടെക്സ്റ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ഇത്ര എഫക്റ്റുകളാണ് ഓരോ ടെസ്റ്റിനും കൊടുത്തിരിക്കുന്നത് ഈ എഫക്റ്റുകൾ എല്ലാത്തിനകത്തും നമ്മൾ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് കൊടുക്കണം നമ്മൾ വീണ്ടും ടെസ്റ്റുകൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ആദ്യം വരിക വീഡിയോയിൽ ആദ്യം വന്ന ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ടെക്സ്റ്റ് ചുറ്റിനായിട്ടൊരു റൊട്ടേഷൻ ഡോട്ട്സിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത് അതെങ്ങനെയാണ് വരുന്നത് കാണിച്ചു തരാം അതിനായിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ചു തരാം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്ത ശേഷം കാണിച്ചു തരാം ആദ്യം വരിക ആദ്യം വന്ന ശേഷം നമുക്ക് ആ ഗ്യാപ്പിൽ നമുക്കൊരു പുതിയൊരു ഡോട്ട്സ് എഫക്റ്റ് വരുന്നത് നോക്കാം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം എലമെൻ്റ് എന്ന് കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക എലമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഡബിൾ ഡോട്ട് എന്ന് കാണുന്നുണ്ടല്ലോ ആ എഫക്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്താൽ നമുക്ക് എഫക്റ്റ് അവിടെ വരുന്നതായിരിക്കും അതിനായി ഡൗൺലോഡ് ചെയ്യുന്നത് വലതുവശത്ത് അതിന് കാണിച്ചു തരാം താഴോട്ട് മാറ്റാൻ നേരത്തെ ഡബിൾ ഡോട്ട് കാണുന്നുണ്ടല്ലോ ഡബിൾ ഡോട്ട് എഫക്റ്റ് അത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ശേഷം വേണം ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അതിനെ കളറിലുണ്ട് കളറാൻ ഫില്ല് ചെന്ന ശേഷം ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ സെലക്ട് ചെയ്ത് കൊടുക്കാമെന്നാണ് അതിനുശേഷം നോക്കാൻ നേരത്തെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ എഫക്റ്റ് അവിടെ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും നമുക്ക് അതിനുശേഷം അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം അത് ക്ലിക്ക് ചെയ്ത ശേഷം എലമെൻ്റ് ഒന്നിനെ ക്ലിക്ക് ചെയ്യാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ കാണുന്നുണ്ടല്ലോ ഇപ്പം ഈ എഫക്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന എങ്ങനെ കാണിച്ചു തരാം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എലമെൻ്റ് ചെന്ന ശേഷം ഇടതുവശം ഡൗൺലോഡ് എലമെൻ്റ് എന്ന് കാണുന്നുണ്ട് അവരെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ എഫക്റ്റുകളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും അവിടെ ചെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് പിന്നെ എടുക്കാൻ നിർത്തി ഇങ്ങനെ കാണാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം കോപ്പി ടു ലെയർ എടുക്കുന്നു അത് ലെയർ എടുത്ത ശേഷം അടുത്ത ടെക്സ്റ്റിനെ സ്ഥലത്ത് കൊണ്ടുവന്ന ശേഷം അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ എത്രയൊക്കെ ടെസ്റ്റ് കൊടുക്കുന്നോ അവിടെ എല്ലാം കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് കോപ്പി എടുക്കുന്നു പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ എഫക്റ്റുകളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ മുമ്പ് ആഡ് ചെയ്ത നീല കളറിലെ ഡോട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം അതിനുശേഷം ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട് മുമ്പ് ആഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാമെന്നാണ്
കണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എഫക്റ്റ് വരുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ലൈനും കട്ടായിട്ട് കൊണ്ടുകൊടുക്കുക, പഴയ നമുക്ക് ഡിലീറ്റ് ചെയ്യുക, കട്ടായിട്ട് അങ്ങനെ തന്നെ ചെയ്യുക. അങ്ങനെ നമ്മൾ നാലാമത്തെ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഡോട്ട് കോപ്പി എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം വീഡിയോ സെലക്ട് ചെയ്ത ശേഷം താഴെ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.